വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ദാവീദും ഗോലിയാത്തും. ഇസ്രായേൽ ദേശത്തെ കൊച്ചു ബാലനായ ദാവീദ് അവൻ്റെ അച്ഛൻ്റെ ആട്ടിൻപറ്റങ്ങളെ മേച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് അയൽദേശക്കാരായ ഫിലിസ്ത്യർ പലപ്പോഴും പാവപ്പെട്ട ഇസ്രായേൽ ജനങ്ങളെ ആക്രമിക്കുമായിരുന്നു. അവർക്ക് നേതാവായി ഗോലിയാത്ത് എന്നൊരു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഭീമാകാരൻ, ആറ് മുഴത്തിലധികം ഉയരം, അതിനൊത്തവണ്ണം അവൻ്റെ തലയിൽ പിച്ചള തൊപ്പി ഉണ്ടായിരുന്നു. ഇത് കണ്ടാൽ ആരെങ്കിലും വരയ്ക്കാതിരിക്കുമോ? ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. സോളമൻ രാജാവ് പോലും ഭയന്ന് വിറച്ചാണ് കഴിഞ്ഞു കൂടിയിരുന്നത്. ഈ അവസരത്തിൽ രാജാവ് ഒരു വിളംബരം നടത്തി. ശക്തിമാനായി ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. ബാലനായി ദാവീദ് രാജസന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, ശക്തിമാനായി ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ് തിരുമേനി, അടിയനെ അനുവദിച്ചാൽ മാത്രം മതി. എന്നാൽ സോളമൻ രാജാവിന് ചിരിയാണ് വന്നത്. ഇത്തിരിയുള്ള ഈ കൊച്ചുപയ്യനെ എങ്ങനെയാണ് ആ മല്ലിനെ തോൽപ്പിക്കുക? എങ്കിലും അവൻ്റെ ധീരതയെ കുറിച്ചറിഞ്ഞ രാജാവ് ദാവീദിനെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. കൊച്ചു ദാവീദ് കയ്യിലൊരു വടിയും കണ്ണയും തോട്ടിൽ നിന്ന് പറിക്കുക അഞ്ച് കല്ലുകളും കൊണ്ട് ഗോലിയാത്തിൻ തവളത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്നപ്പോൾ ഗോലിയാത്ത് ചോദിച്ചു, നീ എന്റെ തെച്ചാലി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ നിന്റെ വളർത്തു മൃഗമാണോ? ഇവിടെ വാ, നിന്റെ മാംസം പശുക്കൾക്കും മൃഗങ്ങൾക്കും പിച്ചി ചീന്തി കൊടുക്കും. എന്നാൽ ബാലനായി ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞു, ഇന്ന് ദൈവം നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾക്ക് ലോകം ഒരു ദൈവമുണ്ടെന്ന് ലോകമെല്ലാം അറിയും. ഗോലിയാത്തിന് ദേഷ്യം വന്നു, ദാവീദിനെ ആക്രമിക്കാൻ ചെന്നു. ദൈവം അവൻ്റെ പക്ഷത്തുള്ള കാരണം ദാവീദ് ഭയപ്പെട്ടില്ല. കല്ലെടുത്ത് കണ്ണയിൽ വെച്ച് ഗോലിയാത്തിനെറ്റിലേക്ക് ആഞ്ഞെറിഞ്ഞു. കല്ല് ഗോലിയാത്തിനെറ്റിലേക്ക് ആഞ്ഞു പതിഞ്ഞ് ഗോലിയാത്ത മല പോലെ നിലം പതിച്ചു. ഒരു നാടിനെ മുഴുവൻ വിളിപ്പിച്ച ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ നിസാരനായ കൊച്ചു ദാവീദിന് സാധിച്ചത് ദൈവം അവന് നൽകിയ ആത്മവിശ്വാസമാണ്. അതുപോലെ കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. കൊച്ചു ദാവീദ് ചെയ്തതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. നന്ദി, നമസ്കാരം.